വന്ന സ്റ്റുഡൻസ് യു കെയിൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരാശയടിച്ചിരിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയുണ്ട്. അത് ഞാനും കൂടി ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്പോൺസർ ചെയ്യാം, അതാണ് ഇതിന്റെ ഏറ്റവും. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വന്തം വീട്ടിലുള്ള ഇതിന്റെ പുതിയൊരു വീഡിയോ ബ്ലോഗിലേക്ക് ഏവർക്കും സ്വാഗതം. തമിഴിൽ കണ്ടാൽ തന്നെ യെസ് ഗായ്സ്, ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് CSEP ഇതിനെക്കുറിച്ച് ഓൾറെഡി രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് ജോബ് ഹണ്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിലൂടെ ഒരു സക്സസ് സ്റ്റോറി കിട്ടിയിട്ടുണ്ട്. സോ അതവിടെ ഇരിക്കട്ടെ. ഇന്ന് ഈ ഒരു വീഡിയോ വീണ്ടും ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പക്ഷെ നമ്മൾ പലരും അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചിട്ട് ഇപ്പോഴും പല ഏജൻസീസിന്റെ പുറകിൽ നമ്മൾ ഒരു വിസ തരൂ ഒരു വിസ തരൂ, ഞാൻ ഇത്ര ലക്ഷം തരാം, 10 ലക്ഷം തരാം, 20 ലക്ഷം തരാം കൊണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. സോ അത് മാത്രമല്ല, യു കെയിൽ പഠിക്കാൻ വന്ന സ്റ്റുഡൻസ് യു കെയിൽ ജോലി കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് നിരാശയടിച്ചിരിക്കുന്നവർക്ക് ഇത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു മാർഗം കൂടിയുണ്ട്. അത് ഞാനും കൂടി ഈ വീഡിയോയിൽ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാനായിട്ട് നോക്കുക. അത് മാത്രമല്ല, നിങ്ങൾ ആത്മാർത്ഥതയോടെ ട്രൈ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് റിസൾട്ട് ഉണ്ടാവുമെന്ന് എനിക്ക് നമ്മുടെ ജൂഹണ്ടിലൂടെ കിട്ടിയ റിസൾട്ട് എന്ന് എനിക്ക് മനസ്സിലായി. സോ അതെല്ലാം പറഞ്ഞുതരാം. ഓടിപ്പോണ്ട, ആദ്യമായിട്ട് നിങ്ങളുടെ ചാനൽ ഇൻഫോർമേറ്റീവ് നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, നിങ്ങൾ എനിക്ക് തരുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കും ഷെയറും ഈ സബ്സ്ക്രൈബൊക്കെ തന്നെയാണ്. അല്ലാതെ പൈസകളൊന്നും കൊണ്ടൊന്നും എനിക്ക് തരുന്നില്ല, അത് നിങ്ങൾക്കറിയാമല്ലോ. സോ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എല്ലാവർക്കും വീട്ടിലോട്ട് സ്വാഗതം. ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് എന്താണ് ഈ സംഭവം? ഈ സംഭവത്തിനെ കുറിച്ച് ഓൾറെഡി രണ്ട് വീഡിയോ റീലും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുണ്ട്. പലരും കേട്ടിട്ടുണ്ടാവും, കണ്ടിട്ടുണ്ടാവും, എല്ലാം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷേ അത് നമ്മൾ അറിഞ്ഞിട്ടും അറിഞ്ഞില്ല എന്ന് പറഞ്ഞിട്ടും കണ്ടിട്ടും കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് നടിക്കുകയാണ്. എന്നിട്ടും ഏജൻസിയുടെ പുറവിൽ 20 ലക്ഷം രൂപ കൊടുത്ത് പറ്റിക്കപ്പെടാനും അല്ലെങ്കിൽ 10 ലക്ഷം പോയാലും കുഴപ്പമില്ല, ഇവിടെ എത്തിയാൽ മതി എന്നുള്ള ഷോർട്ട് കട്ട് വഴികൾ നമ്മൾ തപ്പുന്നതിനും എല്ലാം നമ്മൾ നോക്കാറുണ്ട്. പലരും 10 ലക്ഷം പേര് 15 ലക്ഷം കൊടുത്തിട്ട് പല നടക്കാത്ത കാര്യത്തിന് വേണ്ടി കൊടുത്ത് പറ്റിക്കപ്പെടുന്ന ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഞാൻ പറഞ്ഞു, നിങ്ങളിപ്പോൾ നാട്ടിലൊരു നല്ലൊരു ജോലി ഇല്ലെങ്കിൽ അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ട്രൈ ചെയ്യാൻ പറ്റിയ ഇങ്ങനെയുള്ള സ്കീമുകൾ നല്ല രീതിയിൽ ട്രൈ ചെയ്യുകയാണെങ്കിൽ റിസൾട്ട് വരുന്ന സ്കീമുകൾ നമ്മൾ അത് ഒഴിവാക്കി വെച്ചിരിക്കുകയാണ്. സോ അത് മാത്രമല്ല, യു കെയിൽ വന്ന് പഠിക്കാൻ വന്നുള്ള സ്റ്റുഡൻസിന് എല്ലാവർക്കും തന്നെ നിങ്ങൾക്ക് യു കെ ട്രൈ ചെയ്യുന്നതിൻ്റെ അതേ രീതിയിൽ ഇല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് അയർലാൻഡും ഫോക്കസ് ചെയ്യാവുന്നതാണ്. സെയിം എല്ലാം ഏകദേശം കൊണ്ട് എല്ലാം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അയർലൻഡും ഫോക്കസ് ചെയ്യാം, വഴിയുണ്ട്. ഓക്കെ, ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാ ലോക രാജ്യങ്ങളും ഇപ്പോൾ വലിയ രീതിയിൽ ഷോർട്ടേജ് അനുഭവപ്പെടുന്നുണ്ട്. അവർ തന്നെ പല പല വിസ സ്കീമുകളും ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അവിടുത്തെ അവിടേക്ക് യങ്സ്റ്റേഴ്സിനെ അടുപ്പിക്കാനായിട്ട് ഇല്ലെങ്കിൽ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ എത്തിക്കാനായിട്ട്. സോ അയർലാൻഡും അതേപോലെ ഒരു സ്കീമാണ് ഈ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റിലൂടെ ഉദ്ദേശിക്കുന്നത്. എല്ലാത്തിനുപരി ലേബർ ഷോർട്ടേജ്, എല്ലാ രാജ്യത്തിലും ഒരുപാട് ലേബർ ഷോർട്ടേജ് ഉള്ളതുകൊണ്ട് തന്നെ പല വിസ സ്കീമുകളും ഇപ്പോൾ കാനഡ ആവട്ടെ, ഓസ്ട്രേലിയ ആവട്ടെ, യു കെ ആവട്ടെ, ജർമ്മനി ആവട്ടെ, നെതർലാൻഡ് ആവട്ടെ, ഫ്രാൻസ് ആവട്ടെ, എല്ലാവരും പുതിയ പുതിയ വിസ സ്കീമുകളും നിയമങ്ങളുടെ ഇളവുകളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്, കാരണം ആൾക്കാരില്ലാതെ തുകൊണ്ട്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. നമ്മളാണെങ്കിലോ നമുക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് അതിയായിട്ടുള്ള ആഗ്രഹമാണ് നമുക്ക്. നമ്മുടെ എല്ലാവരും ഇപ്പം ഏതെങ്കിലും മാർഗേണ നമ്മൾ യൂറോപ്പിലെത്താനായിട്ട് വിസിറ്റിംഗ് വിസ എടുത്ത് പോകുന്നവരുണ്ട്, അവിടെ പോയി ചാടുന്നവരുണ്ട്, സ്റ്റുഡന്റ് വിസ എടുത്തിട്ട് വന്നിട്ട് ഇവിടെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ മറ്റേ വർക്ക് പെർമിറ്റ് അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാരുണ്ട്. പല ട്രാപ്പിലും വലിയ ട്രബിളുകളിലും നമ്മൾ പോയി പെടാറുണ്ട് അല്ലേ. ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റിലൂടെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്പോൺസർ ചെയ്യാം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. നമുക്കറിയാം ഒരു രാജ്യത്തിലേക്ക് നമ്മൾ എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എംപ്ലോയർ സ്പോൺസർഷിപ്പ് തരണം, എന്നാൽ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നിങ്ങൾക്ക് നിങ്ങളെ സ്പോൺസർ ചെയ്യാൻ പറ്റും. രണ്ട് മാർഗത്തിൽ നിങ്ങൾക്ക് പോകാനായിട്ട് പറ്റും. ഒന്നില്ലെങ്കിൽ എംപ്ലോയർ നിങ്ങൾക്ക് നോർമലി ഈ സ്പോൺസർഷിപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്തു തരാൻ പറ്റും. ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് ചെയ്ത് നിങ്ങൾക്ക് ഈ പറഞ്ഞ അയർലൻഡിലേക്ക് പോകാൻ പറ്റും. എങ്ങനെയെന്നല്ലേ, തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞുതരാം. നമുക്കറിയാം ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. ഈ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വർക്ക് പെർമിറ്റിനകത്ത് ഒരു ലിസ്റ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു ആ ലിസ്റ്റിന് ക്രിട്ടിക്കൽ ലിസ്റ്റിനകത്ത് തന്നെ വരുന്ന ജോബുകൾക്ക് നിങ്ങൾക്ക് ആരുടെയും സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, ഒന്ന് എംപ്ലോയീസിന് നിങ്ങൾക്ക് ഒരു ഓഫർ തന്ന് അല്ലെങ്കിൽ ഈ പറഞ്ഞ ബാക്കി പേപ്പർ വർക്ക്സ് ഒക്കെ എംപ്ലോയീസിന് ചെയ്തു തരാൻ പറ്റും, അല്ലെങ്കിൽ നിങ്ങൾ എംപ്ലോയീസിന്റെ കയ്യിൽ നിന്ന് ഒരു ഓഫർ മാത്രം മേടിച്ചാൽ മതി. അതായത് നിങ്ങൾക്ക് സ്പോൺസർഷിപ്പ് വേണ്ട, സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല. ഓക്കെ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഒരു ഇപ്പൊ അയർലാൻഡിലാണ് നിൽക്കുന്നു വരിക, അവിടെ പെർമനന്റ് ആയിട്ടുള്ള ആൾക്ക് ഒരു ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സ്പോൺസർഷിപ്പ് ഒന്നും വേണ്ട അവിടെ ജോലി ചെയ്യാനായിട്ട്. അതേ രീതി തന്നെയാണ് ഈ ഒരു സിസ്റ്റത്തിന് അപ്ലൈ ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു ജോബ് ഓഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്പോൺസർഷിപ്പിന്റെ ആവശ്യമില്ല, നിങ്ങൾ ആ ലിസ്റ്റിനകത്ത് മാത്രം ഉണ്ടായാൽ മതി, നിങ്ങൾക്ക് നിങ്ങളെ തന്നെ സ്പോൺസർ ചെയ്ത് പോകാനായിട്ട് പറ്റും. ഒന്നാമത്തെ കേസ് അതാണ് വലിയൊരു ഹൈലൈറ്റ്. അപ്പൊ നിങ്ങൾക്ക് ഒരു എംപ്ലോയർ നിങ്ങളൊരു ജോലി കണ്ടു, നിങ്ങൾ ജോലി ആ ലിസ്റ്റിലും ഉണ്ട്, നിങ്ങളൊരു എംപ്ലോയറെ കണ്ടുപിടിച്ചു, അപ്പൊ അവർ പറയുകയാണ് ഞങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് അറിയില്ല,
ഞാൻ പറഞ്ഞു ഒരുപാട് സ്കീമുകൾ വിസ സ്കീമുകൾ പല രാജ്യങ്ങളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെയുള്ള എംപ്ലോയേഴ്സിനെ അതൊക്കെ അറിയണമെന്ന് ഒരു നിർബന്ധമില്ല. അപ്പൊ നമ്മുടെ UK കാര്യം തന്നെ ആലോചിച്ച് നോക്കി എത്ര വിസ സ്കീമുകളുണ്ട്, എന്നിട്ട് എംപ്ലോയേഴ്സിന് ഒരു 3% എംപ്ലോയേഴ്സിന് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട, ചിലപ്പോൾ നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ സ്പോൺസർ ചെയ്യേണ്ട, ഒരു ജോബ് ഓഫർ തന്നൂടെ എന്ന് ചോദിക്കാമല്ലോ. ജോബ് ഓഫർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സ്കീമിലൂടെ നിങ്ങളെ സ്പോൺസർ ചെയ്ത് നിങ്ങൾക്ക് അയർലൻഡിൽ എത്താനായിട്ട് പറ്റും. അറിവില്ലെങ്കിൽ നമുക്കറിയാം പലർക്കും അറിവില്ലായ്മ കൊണ്ട് നമുക്ക് അതില്ല പറ്റില്ല എന്നൊക്കെ പറയും, പക്ഷേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതിൻ്റെ എലിജിബിലിറ്റി എന്താണ്? എലിജിബിലിറ്റി എന്ന് പറഞ്ഞാൽ, ഒന്ന്, ആ ലിസ്റ്റിനകത്ത് നിങ്ങൾ ഉണ്ടായിരിക്കണം. 2, നിങ്ങൾക്ക് കിട്ടുന്ന സാലറി 32,000 euro ആയിരിക്കണം. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും അതിനകത്ത് ഇപ്പോൾ ഡിഗ്രിക്കാർക്കൊക്കെ മാത്രമായിരിക്കും അതിനകത്ത് എലിജിബിൾ ഉണ്ടാവുക, എലിജിബിൾ ആയിട്ടുണ്ടാവുക, ഞങ്ങൾ ഈ ഡിപ്ലോമക്കാർക്കും ഇല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെ ഒന്നും പറ്റില്ല എന്ന് വിചാരിക്കും. തീർച്ചയായിട്ടും അങ്ങനെയല്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നിങ്ങൾ ഡിപ്ലോമയാണെങ്കിലും നിങ്ങളും എലിജിബിൾ ആണ്. പക്ഷേ സാലറി ക്രൈറ്റീരിയയിൽ ചെറിയ വ്യത്യാസം വരും, 32 എന്നുള്ളത് 62 ആവും. ഓക്കെ, ഈ ഒരു ക്രൈറ്റീരിയ അവിടെ വെക്കട്ടെ. ഇനി നമ്മുടെ ജോബ് ഹണ്ടിലൂടെ ജോലി നേടിയ ആ സുഹൃത്തിന്റെ കേസ് പറഞ്ഞാലും അവൻ പ്ലസ് ടു ഡിപ്ലോമയും കഴിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആണ്, സോ അവന് ജോലി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഒരു നമ്മുടെ ജോബ് ഹണ്ടിലൂടെ ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തു, അവന് നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, അത് മാത്രമല്ല ഇന്റർവ്യൂവിൽ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ പറ്റിയിരുന്നു. അതുകൊണ്ട് ഐ എൽസിന്റെ ആവശ്യമില്ല ഈ അയർലൻഡിലേക്ക് പോകാനായിട്ട് കേട്ടോ. നിങ്ങളൊരു എംപ്ലോയർ ഹയർ ചെയ്യാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖമായിട്ട് നിങ്ങൾക്ക് പോകാവുന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ അവനെ എംപ്ലോയറാണ് ഹയർ ചെയ്ത് കൊണ്ടുപോയത്. നിങ്ങൾക്കും അതേപോലെ പോകാനായിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾക്കും അവിടെ നിന്ന് ഒരു ജോബ് ഓഫർ കിട്ടി. ഇപ്പം നിങ്ങൾക്ക് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ നിങ്ങളൊരു ഡിഗ്രിയോ PhDയോ അതൊക്കെ വേണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. നിങ്ങളുടെ എക്സ്പീരിയൻസ് മാറ്ററാണ്, അത്രേ ഉള്ളൂ. അത് വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് അപ്ലൈ ആവുന്നതാണ്. പറഞ്ഞു നിങ്ങൾ അപ്ലൈ ചെയ്യോ അപ്ലൈ ചെയ്യാതിരിക്കുക, അതൊക്കെ നിങ്ങൾ ഇഷ്ടം. പക്ഷേ ഞാൻ സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ചുമതല എൻ്റെ ഒരു ചുമതലയാണ്, ഞാനത് പറഞ്ഞു തരുന്നു മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് കടക്കാം ഇത് എങ്ങനെയാണ് UK സ്റ്റുഡൻസിന് ഉപകാരമാകാൻ പോകുന്നത്. തീർച്ചയായിട്ടും ഗൈസ്, നമ്മൾ തൊട്ടപ്പുറത്തെ രാജ്യമാണ് ഈ പറഞ്ഞ അയർലൻഡ്. അവിടെയാണ് ഈ പറഞ്ഞ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റ് ഉള്ളത്. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് സ്റ്റുഡൻറ് വിസയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് വലിയ ചിലവില്ലാതെ തന്നെ ഈ അയർലൻഡിലേക്ക് ഒരു വിസ എടുത്ത് ട്രിപ്പ് അടിക്കാൻ പോകും. നമ്മളിവിടെ ട്രിപ്പ് അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടി എടുത്തിട്ട് സ്കോട്ട്ലാൻഡിലേക്കും അവിടെയും 100 pounds, 500 pounds ചിലവാക്കിയിട്ട് പോകുന്ന സമയത്ത് അതിനെയും കാട്ടി ചെറിയ ചിലവിൽ വളരെ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ഫ്ലൈറ്റ് ടിക്കറ്റും കിട്ടും, വിസയും കിട്ടും. നിങ്ങൾക്ക് നേരെ പോയി അയർലൻഡിൽ പോയിട്ട് ഈ പറഞ്ഞ സ്കില്ലിലുള്ള ആൾക്കാർ, നിങ്ങൾ ഇവിടെ എന്തായാലും ഒരു ഹയർ എഡ്യൂക്കേഷന് വേണ്ടി വന്നതാണ്. സോ നിങ്ങളിവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ഓൾറെഡി കുറച്ച് എക്സ്പീരിയൻസും നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഡിഗ്രിയും കാര്യങ്ങളൊക്കെ ഉള്ള മാസ്റ്റേഴ്സൊക്കെ ഉള്ള ഡബിൾ മാസ്റ്റേഴ്സൊക്കെ ഉള്ള ആൾക്കാരാണ് ഇവിടെ വീണ്ടും മാസ്റ്റേഴ്സ് എടുക്കാൻ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ആൾക്കാർ ആ ലിസ്റ്റിലുണ്ടോ നോക്കുക, ഒരുവിധപ്പെട്ട എല്ലാവരും ആ ലിസ്റ്റിലുണ്ട്. അതുകൊണ്ട് ലിസ്റ്റിലുണ്ടോ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾക്ക് നേരെ പോവാ. അവിടെ ഒരു കമ്പനി ഇഷ്ടംപോലെ എല്ലാ കാര്യത്തിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് ജോബ് പോർട്ടൽസ് ഉണ്ട്. ഞാൻ കുറച്ച് ജോബ് പോർട്ടൽസ് നിങ്ങൾക്ക് കണ്ടുപിടിച്ചു തരാം. അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്തിട്ട് സക്സസ് ആയ ജോബ് പോർട്ടൽസ് ആണ്. സോ നമ്മുടെ സുഹൃത്ത് പോയ ജോബ് പോർട്ടലും കൂടി എന്നാണ് വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പോൾ അവൻ റെഫർ ചെയ്ത ജോബ് പോർട്ടൽ ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്, താഴത്തും കാണിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ മറക്കാതെ ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾ അവിടെ അയർലൻഡ് എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാം നോർമൽ ഇപ്പോൾ UK ഇരുന്നിട്ട് ഇവിടെയുള്ള ജോബ്സ്, നിയർ ആയിട്ടുള്ള ജോബുകൾ, ഇപ്പോൾ മാഞ്ചസ്റ്ററുള്ള ജോബ്സ്, ഇന്ന ജോബുകൾ ഉണ്ടോ സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ജോബുകൾ. നിങ്ങളിപ്പോൾ അയർലൻഡിൽ പോയിട്ട് ആ ജോബ് ഉണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ആ ഒരു ഏജൻസിനെയോ ആ ഒരു ഏജൻസിനെയോ ഇനി ആ എംപ്ലോയറിനെയോ ഡയറക്റ്റ് മീറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓഫർ ലെറ്റർ മേടിക്കുക, ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആണെന്നെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ സ്പോൺസർ ചെയ്യാൻ പറ്റുമില്ലെങ്കിൽ അവർ നിങ്ങൾ സ്പോൺസർ ചെയ്യും. ഓപ്ഷനും ഓപ്പർച്യൂണിറ്റി തൊട്ടടുത്ത് കൈൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നിട്ട് നമ്മൾ അയ്യോ ഇവിടെ ജോലി കിട്ടുന്നില്ല, ഇവിടെ ജോലി കിട്ടുന്നില്ല, ജോലി കിട്ടില്ല, വളരെ പാനിക് ആയിട്ട് ചേട്ടാ ഞാനൊരു നാട്ടിൽ തിരിച്ചു പോകേണ്ടി വരും ചേട്ടാ എന്ന് വിളിച്ച് പറയുന്ന ഒരുപാട് മച്ചാന്മാർ നമുക്കറിയാം. സോ അവർക്ക് ഇപ്പം നിങ്ങൾക്ക് ചിലപ്പോൾ പേടിയില്ലെങ്കിലും ഇങ്ങനെ വിളിച്ച് പറയുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന വീഡിയോ ആണ്. ഒന്ന് ട്രൈ ചെയ്യുക ഗൈസ്, നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നേ ഉള്ളൂ ഒന്നാമത്തെ കേസ്. ഇനി അടുത്തത് പറഞ്ഞാൽ ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് പെർമിറ്റിന്റെ ഒരു വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് 2 years കൊണ്ട് PR ഇല്ലെങ്കിൽ അത് സ്റ്റേജ് ഒരു വേറൊരു സ്റ്റേജിലേക്ക് മാറും. അത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ PR തുല്യമായിട്ടുള്ള എല്ലാ ബെനിഫിറ്റുകളും കിട്ടും. നിങ്ങൾക്കിപ്പോൾ നമുക്ക് ഇവിടെ UK PR കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ പണിയെടുക്കുന്ന കമ്പനി ഇതിന് രാജി വെച്ച് ചുമ്മാ ഇരുന്ന് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്യാം, അതേപോലെയുള്ള പരിപാടികളും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ജോലിക്കൊക്കെ പോകാൻ പറ്റുന്ന അതേ ഒരു സ്കീമാണ് കേട്ടോ. സോ അതുകൊണ്ട് തന്നെ അതൊരു ബെനിഫിറ്റാണ്, 2 years കിട്ടുക എന്നുള്ളത്. അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കേണ്ട. നിങ്ങൾക്ക് ചുമ്മാ ഇരുന്ന് ഇവിടെ നിന്ന് നാട്ടിലിരുന്ന് നാട്ടിലുള്ളവർക്കൊക്കെ ചുമ്മാ ഈ പറഞ്ഞ വെബ്സൈറ്റിലൂടെ നിങ്ങളുടെ ജോബ് അതിനകത്ത് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്ത് നോക്കുന്നതിന് അരമണിക്കൂറോ ഒരു മണിക്കൂറോ നമ്മൾ എന്തിനൊക്കെ കളയുന്ന ഒരു മണിക്കൂറോ അരമണിക്കൂറൊക്കെ, അത് ഒരു നല്ലൊരു CV കവർ ലെറ്റർ ഉണ്ടാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് എന്തോ പറയണമൊക്കെ പറഞ്ഞു. അത് മാത്രമല്ല UK വന്ന സ്റ്റുഡൻസ് നിരാശ അടിച്ചിരിക്കാതെ തീർച്ചയായിട്ടും എന്തിനൊക്കെ വേണ്ടി നമ്മൾ വെയിൽസിലും സ്കോട്ട്ലാൻഡിലും അവിടെ ഇവിടെയൊക്കെ ട്രിപ്പ് പോകുന്നുണ്ട്, പോകണം, എല്ലാവരുടെയും ട്രിപ്പൊക്കെ പോകണം, അതൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷേ ഈ ഒരു ട്രിപ്പും കൂടി തൊട്ടപ്പുറത്തെ രാജ്യം അയർലൻഡ്, ഈ ഒരു ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെന്റ് വകുപ്പ് വേണ്ടി മറക്കണ്ട, തലയിൽ വെച്ചോളൂ. ഇവിടെ ജോലി കിട്ടിയില്ലെങ്കിൽ PSW നിൽക്കുന്ന സ്റ്റുഡൻസിനാണെങ്കിലും ഇത് നിങ്ങൾ
പ്രോപ്പറായ രീതിയിൽ ട്രൈ ചെയ്യുവാണെങ്കിൽ ഇവിടെ ഇല്ലെങ്കിൽ അവിടെ അത്രേ ഉള്ളൂ, ജോലി കിട്ടും.